ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. അതിന് പ്രധാനമായ ഒരു കാരണം തെക്കേ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കർണാടക. ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കേരളം ഈ നാല് സംസ്ഥാനങ്ങളും ബി ജെ പി ഇതര സർക്കാരുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർണാടകത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ പ്രാവശ്യം നടക്കുന്ന കർണാടക തെരഞ്ഞെടുപ്പ് പലവിധ കാരണങ്ങളാൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതും ദേശീയ പ്രാധാന്യമുള്ളതുമാണ്. എന്താണ് ഇതിൻ്റെ ദേശീയ പ്രാധാന്യം? ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ, ഏതാണ്ട് 2024 ആദ്യ ഭാഗത്ത് തന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണയായി പറയുന്നത് പോലെ ഫൈനൽസിന് മുൻപുള്ള ഒരു സെമി ഫൈനൽസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ജനം ഉറ്റുനോക്കുന്നത്. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചകമാകും എന്ന് കരുതിയാലും അത് തെറ്റാവുകയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള അഭിപ്രായം. അതുകൊണ്ട് കർണാടകയിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ഗതിവിഗതികൾ ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ? മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഭരണകക്ഷിയായ ബി ജെ പിയുടെ മുൻനിരയിൽ നിന്ന വളരെ പ്രധാനപ്പെട്ടതായ നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭട്ടറെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ബി ജെ പിയിലെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ വരെ വഹിച്ചിരുന്ന വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പലരും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്താണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷകരമായ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ ആവനാഴിയിലെ അമ്പുകളെല്ലാം പ്രയോഗിച്ചിട്ട് സകല തന്ത്രങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി കർണാടക തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 14 കിലോമീറ്റർ ദൂരം ബാംഗ്ലൂരു നഗരത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തി പോയിരിക്കുകയാണ്. ഏതാണ്ടൊരു 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹുമാന്യയായ ശ്രീമതി സോണിയാഗാന്ധി ഒരു പൊതുവേദിയിൽ സംസാരിച്ചതും ഇന്നലെ കർണാടകയിലാണ്. അപ്പോൾ കർണാടകയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നാം പറയാതെ തന്നെ ഇപ്പോൾ പൊതുസമൂഹം കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ പോരാട്ടമാണ് കർണാടകയിൽ നടക്കുന്നത്. കർണാടകയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ മുൻനിര നേതാക്കന്മാർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്കൊരു കനത്ത വെല്ലുവിളിയാണ്, ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ പണമായിട്ടും അല്ലാതെയും ഒഴുക്കിക്കൊണ്ടുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ നടക്കുന്നത്. കർണാടകയിൽ എക്കാലവും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പണത്തിൻ്റേതായിട്ടുള്ള ഒരു കൊഴുപ്പ് അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഖനി മുതലാളികൾ മുതൽ സാധാരണയായിട്ടുള്ള മുതലാളികൾ വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്രാവശ്യം അതിനേക്കാളൊക്കെ ഉപരിയായി നാം കാണേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥയാണ്. രാഷ്ട്രീയമായ ഒരു പോരാട്ടം തന്നെയാണ് ബി ജെ പിയിൽ നടക്കുന്നതെന്നതിനെക്കുറിച്ച് സംശയം വേണ്ട. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മുന്നണിയും അതുപോലെ തന്നെ നിലവിലുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ യെദ്യൂരപ്പ പോലുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ബി ജെ പിയുമാണ് മറുഭാഗത്ത് മത്സര രംഗത്തുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാമതായി അവിടുത്തെ തനത് കക്ഷിയായ ഏതാണ്ടൊരു പ്രാദേശിക കക്ഷി എന്ന രീതിയിലേക്ക് ചുരുക്കപ്പെട്ട ജനതാദൾ എസും തെരഞ്ഞെടുപ്പ് ഗോദായിലുണ്ട്. എന്നാൽ അവർക്ക് നിർണായകമായ വലിയ സ്വാധീനമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ കഴിയുമെന്ന് പൊതുസമൂഹം കരുതുന്നില്ല. ഇവിടെ നാം കാണേണ്ടതായിട്ടുള്ള ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.
കമ്മീഷൻ ഗവൺമെൻ്റ് എന്നാണ് നിലവിലുള്ള ബി ജെ പി ഗവൺമെൻറ്റിനെ ഇന്ത്യ മുഴുവൻ വിളിക്കുന്നത്. 40% വരെ കമ്മീഷൻ വാങ്ങുന്ന ഒരു ഗവൺമെൻറ്റായിട്ടാണ് ഈ നിലവിലുള്ള ബി ജെ പി ഗവൺമെൻറ് അറിയപ്പെടുന്നത്. അത് ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന പേര് ദോഷം വളരെ ഗൗരവപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ച് തർക്കമില്ല. അതൊന്ന്. രണ്ടാമതായി നാം കാണേണ്ടത് നേരത്തെ സൂചിപ്പിച്ച വളരെ ജനസമ്മതിയുള്ള പ്രശസ്തരായ ബി ജെ പി നേതാക്കന്മാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന് മത്സരരംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന പി സി സി പ്രസിഡൻ്റ് അനിഷേധ്യനായിട്ടുള്ള ഒരു നേതാവാണ് കർണാടകയിൽ. ഇത്രയേറെ ജനസമ്മതിയുള്ള, സ്വാധീനമുള്ള, ആർജവമുള്ള ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മുൻപുണ്ടായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയാവുകയില്ല. അതുപോലെ തന്നെ സിദ്ധരാമയ്യയും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനം വളരെ ശക്തമായി ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ നടന്ന ചില പ്രീ പോൾ സർവേയിലൊക്കെ കർണാടകയിൽ വരാൻ പോകുന്നത് ഒരു തൂക്ക് അസംബ്ലി ആയിരിക്കും, ഹങ് അസംബ്ലി ആയിരിക്കും, ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല എന്നുള്ള ചില പ്രീ പോൾ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളും ഇതിനോടകം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലം അന്തിമമായി ആർക്കും വളരെ സന്നിഗ്ധമായി ഇന്ന ആളുകൾക്കാകും വിജയം അല്ലെ ഇന്ന മുന്നണിക്കായിരിക്കും വിജയമെന്ന് സംശയലേശമെന്നിയെ പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടുത്തെ ലിംഗായത്ത് സമുദായം എന്ന് പറയുന്നത് നിർണായകമായ ഒരു സമുദായമാണ്. ആ ലിംഗായത്ത് നേതാക്കന്മാരാണിപ്പോൾ കളം മാറി ചവിട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ സമുദായത്തിൻ്റെ ഒരു വലിയ പ്രാതിനിധ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാംഗ്ലൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഐ ടി നഗരമായി ലോകം മുഴുവൻ അറിയപ്പെടുമ്പോൾ അവിടെ ആധിപത്യം എപ്പോഴും നഗരത്തിൻ്റെ ഒരു സംസ്കാരമുള്ളതുകൊണ്ട് ഭരണഭാഗത്തിന് അനുകൂലമായിരിക്കും എന്ന ഒരു വിലയിരുത്തലും ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. എന്നാൽ മൈസൂറു പോലുള്ള ഭാഗങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേരോട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ദശാബ്ദങ്ങളായുള്ള ഒരു സാഹചര്യമാണ് മൈസൂറു പോലുള്ള ഭാഗത്തുള്ളത്. അപ്പോൾ ഉത്തര കർണാടകയിലും ദക്ഷിണ കർണാടകയിലുമൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് കർണാടകയിൽ നടന്ന ചില വംശീയ ആക്രമണങ്ങളും അതുപോലെ സംഘടനകളും നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ചോദ്യചിഹ്നമായിട്ടുണ്ട്. അവിടെ ചില പള്ളികൾ ആക്രമിക്കപ്പെട്ടു, ചില സമുദായങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടു, ആശുപത്രി സേവനം നടത്തുന്നവർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ മതപരിവർത്തനം നടത്തുകയാണെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുവാനും മറ്റും തുടങ്ങിയ ചില സംഭവങ്ങൾ നിലവിലുള്ള സർക്കാരിന് കരുനിഴൽ പകർത്തിയിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അവിടെ നല്ല സാധ്യതയാണ് കാണുന്നത്. അവർ വളരെയധികം ഉത്സാഹത്തോടും ഒരുമയോടും കൂടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നാം ബി ജെ പി കാണേണ്ടത് കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഭരണ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി കോടിക്കണക്കിന് രൂപയുടെ ചെലവ് നടത്തിക്കൊണ്ട് വലിയ വില കൊടുത്തുള്ള ഒരു മത്സരമാണ് കർണാടകയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇത് നിർണായകമായിരിക്കും. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വ്യക്തമായ സൂചകമായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.